നമസ്കാരം. വിലക്കയറ്റത്തിന്റെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ശബ്ദത്തിനും വലിയ വിലയുണ്ട്. ശബ്ദം ഉയർത്തിയില്ലെങ്കിൽ നമ്മൾക്കുള്ള വില കൂടി നഷ്ടമായേക്കാം. വില കൂടുന്നതിന് മുമ്പ് കോഴികൾ കരഞ്ഞിരുന്നത് ഇങ്ങനെയായിരുന്നു. പക്ഷേ വില കൂടിയപ്പോൾ അത് ഡിജെ രൂപത്തിലേക്കായി. മനുഷ്യന്റെ ഹൃദയത്തിന് പൊന്നിനേക്കാൾ വിലയായി. മുൻപ് ഹൃദയമെടുപ്പ് രേഖപ്പെടുത്തിയിരുന്നത് ഇങ്ങനെയായിരുന്നു. പക്ഷേ വില വർധന മൂലം ഹൃദയമെടുപ്പിന്റെ വേഗത കൂട്ടി അത് ഡിജെ രൂപത്തിലേക്കായി. ടിക്കറ്റിന്റെ വില വർദ്ധിച്ചതോടെ ട്രെയിനിന്റെ ശബ്ദവും ഡിജെ രൂപത്തിലേക്കായി. വിലക്കയറ്റത്തിനെതിരെ ശ്രീകണ്ഠൻ നായർ ചാനലിൽ ചർച്ച ആരംഭിച്ചു. ചർച്ചയിൽ സിനിമാ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തിരുന്നു. വെള്ളാപ്പള്ളി പറഞ്ഞു, സത്യം പറയാണെങ്ക വിലക്കയറ്റം കുറയണങ്ക മഞ്ഞ സാധനങ്ങൾ ഉപയോഗിച്ചാൽ മതി. മഞ്ഞ മുട്ട, മഞ്ഞ പാല്, മഞ്ഞ മുളക് പൊടി. ഉമ്മൻചാണ്ടിയുടെ അഭിപ്രായം ഇതായിരുന്നു. അതായത് സോളാർ ഉപയോഗിച്ചിരുന്നൊക്കെ കുറഞ്ഞാണ്. ഇതിപ്പോ പറയാ പോയ നമ്മുടെ ഉള്ള വില കൂടി പോയി. നമ്മളില്ലേ? ഇത് കേട്ട ശീലാമ പൊട്ടിത്തെറിച്ചു. എന്റെ കൊച്ചു മുതലാളി ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു കിലോ ഉള്ളിയും വെളിച്ചെണ്ണയും വാങ്ങി തന്നാനെ. ഉള്ളിക്കൊക്കെ എന്നാ വിലയാ? ശീലാമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് വിനയ് ഫോർട്ട്, ചോച്ചി വിഷമിക്കണ്ട, ചോച്ചിക്കുള്ള ഉള്ളിയും വെളിച്ചെണ്ണും ഞാൻ വാങ്ങിത്തരാം. ചോച്ചിക്കൊരു 5 രൂപ പറ്റോ? 5 ഞാനാ പറയണ. ചോച്ചിക്കുള്ള വെളുത്തുള്ളിയും വെളിച്ചെണ്ണും ഞാനൊത്തിക്കും. വിനയ് ഫോർട്ടിനെ പുകഴ്ത്തിക്കൊണ്ട് അജു വർഗീസ്, എന്റെ പൊന്നു വിനയ്, നീ മരണമസ കുലമസ വേറെ ലെവല. ചർച്ചയിൽ പങ്കെടുക്കാൻ ശശി കലിംഗയും എത്തിയിരുന്നു. എന്റെ പൊന്നു താടുമാറ് ഒരു താടും പറയട്ടെ, അവിടെ തിന്നപ്പോ അവര് പറയുന്നു വില കൂടുന്നു എന്ന്, ഇവിടെ തിന്നപ്പോ ഇവര് പറയുന്നു വില കുറയുന്നു എന്ന്. ഞാൻ പറഞ്ഞത് വല്ലതും മനസ്സിലായോ? മലയാളികളും തമിഴരും വിലക്കയറ്റിനെതിരെ കൈകോർക്കണമെന്നായിരുന്നു കമലഹാസന്റെ അഭിപ്രായം. നമസ്കാരം, ഞാൻ നിങ്ങളുടെ കമലഹാസൻ. കേരളത്തിൻ്റെ അവസ്ഥ കൊണ്ട് എനിക്കിപ്പോൾ വിഷമം തോന്നുന്നു. എന്താ പറയുക, സാധനങ്ങളുടെ വില കൂടിക്കൂടി പോകുന്നത് കണ്ടില്ലേ? റോക്കറ്റ് പോകുന്നത് പോലെയാ. ഒന്നും പറയുന്നില്ല, വിലതും പറഞ്ഞാൽ തല്ലുമെന്നോ കൊല്ലുമെന്നോ ഒക്കെ പറയുന്നു. നന്ദി. ഇതിനെ പിന്തുണച്ചുകൊണ്ട് കോവേശനെ, എന്തിന്റെ വില കുറച്ചാലും പ്രണയത്തിന്റെ വില കുറയ്ക്കരുതെന്ന് കാഞ്ചനമാർ തന്റെ മൊയ്തീലെ ഡയലോഗിലൂടെ പറഞ്ഞു. അപ്പൂട്ടിനൊരു കാര്യമോ, അപ്പൂട്ടിന്റെ സ്നേഹിക്കിനേക്കാളും 1000 ഇരട്ടി ചാറ്റ മൊയ്തീനെ സ്നേഹിക്കിട്ട്, അതിനേക്കാൾ 10000 ഇരട്ടി എന്റെ മൊയ്തീനെ സ്നേഹിക്കിട്ട്. ഹേട്ട അപ്പൂട്ട, അപ്പൂട്ടിന്റെ കഴുത്തിൽ താലി കെട്ടടങ്ങി അതിന്റെ ശവത്തിലായിരിക്കും. ഹേട്ട ഹേട്ട. ചർച്ച കഴിഞ്ഞപ്പോൾ നേരം ഏറെ ഇരട്ടിയിരുന്നു. ചീവിടുകൾ കരയാൻ തുടങ്ങി. വിലക്കയറ്റത്തിനെതിരുള്ള ചർച്ചകൾ ചാനലിൽ അവസാനിച്ചെങ്കിലും പുറത്ത് ജനങ്ങളുടെ മനസ്സിൽ
ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തുടർന്നുകൊണ്ടേയിരുന്നു. നന്ദി, നമസ്കാരം.